ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വർക്കൗട്ട് ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ജിമ്മിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ, ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് കുറയുന്നുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ ജിമ്മിൽ പോകുമ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മളോട് പറയാറുണ്ട്, ഇപ്പോഴും ജിമ്മിൽ പോകാൻ വേണ്ടി പാടില്ല, ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൈറ്റ് കുറയും, നീ കുള്ളനായിത്തീരുന്നു. അതുപോലെ തന്നെ പലരും നമ്മളോട് പറയാറുണ്ട്, എന്താ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോയില്ലെങ്കിൽ വോളിബോൾ കളിക്കാൻ വേണ്ടി ഇപ്പോൾ ബാസ്ക്കറ്റ് ബോളും വോളിബോളും കളിച്ചാൽ നിനക്ക് നിൻ്റെ ഹൈറ്റ് കൂട്ടാണ്. കാരണം എന്താ, ബാസ്ക്കറ്റ് ബോളും വോളിബോളും കളിക്കുന്നവർ ഹൈറ്റ് ഉള്ളവരാണല്ലോ. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് ബോളും വോളിബോളും കളിക്കണമെങ്കിൽ നമ്മുടെ ഹൈറ്റും കൂടണമല്ലോ. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് കളത്തരങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താ, ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, 1000 പേരെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് സത്യമാണെന്ന് നമ്മളും വിശ്വസിക്കും. പക്ഷേ കള്ളം എന്ന് പറയുന്നത് എപ്പോഴും കള്ളം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറയുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഹൈറ്റ് വെക്കുന്നത്, ഹൈറ്റ് എത്രത്തോളം ഹൈറ്റ് ഉണ്ടാകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൈറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ജെനറ്റിക്സ് ആണ്. നമ്മുടെ ജീനാണ് നമ്മുടെ ഹൈറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ജെനറ്റിക്സിനനുസരിച്ച് മാത്രമേ നമ്മൾക്ക് ഇത്രത്തോളം ഹൈറ്റ് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇപ്പോഴൊരു 6 ഫീറ്റ് ജെനറ്റിക് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എന്തായാലും അയാളുടെ ഗ്രോയിങ് പീരീഡിൽ 6 ഫീറ്റ് വരെ ഹൈറ്റ് വെക്കും. അപ്പോൾ ജെനറ്റിക്സ്, നമ്മുടെ ജീനാണ് നമ്മുടെ ഹൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോഴെങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് വെക്കുന്നത് എന്ന് നോക്കാം. ചെറുപ്പത്തിൽ നമ്മുടെ ബോൺസൊക്കെ ചെറുതായിരിക്കും അല്ലേ. നമ്മൾ വളർന്ന് വലുതാകുമ്പോഴെന്താ, നമ്മുടെ ബോൺസ് അതുപോലെ വളർന്ന് വലുതാവും. അപ്പോൾ നമ്മുടെ ബോൺസിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചായിട്ടായിരിക്കും നമ്മുടെ എന്താ ഹൈറ്റും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബോൺസ് ഉണ്ട്, ഒരുപാട് വലിയ ബോൺസ് ഉണ്ട്, ഫീമർ, ഹ്യൂമറസ്, അങ്ങനെ ഒരുപാട് വലിയ ബോൺസ് ഉണ്ട്. അപ്പോൾ ഈ ബോൺസിൻ്റെ സൈഡിലായിട്ട് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ് ടിഷ്യൂ ഉണ്ട്, അതിനെയാണ് എപ്പിഫിസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ്. ഇതാണ് നമ്മുടെ ബോണിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത്. ഈ എപ്പിഫിസിയൽ പ്ലേറ്റിൽ ഇല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റിൽ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും നമ്മുടെ ഗ്രോയിങ് ഏജിൽ. അപ്പോൾ ഈ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴെന്താ, നമ്മുടെ ബോണിൻ്റെ ലെങ്ത്ത് കൂടും, അതിനനുസരിച്ച് നമ്മളെന്താ നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ബോയ്സിലും ഗേൾസിലും ഒരു പ്രത്യേക ഏജ് വരെയായിരിക്കും. ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 21 വയസ്സ് വരെയും, ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 18 വയസ്സ് വരെയാണ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക. ഇരു ബോയ്സിൻ്റെ കാര്യത്തിൽ 21 വയസ്സാകുമ്പോഴേക്കും ഹൈറ്റ് സ്റ്റോപ്പ് ചെയ്യും, ഗേൾസിൻ്റെ കാര്യത്തിലാകുമ്പോഴും 18 വയസ്സാകുമ്പോഴും ഹൈറ്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ജെനറ്റിക് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെങ്കിൽ ബോയ്സിൻ്റെ കാര്യത്തിൽ 21 വയസ്സ് വരെയും, ഗേൾസിൻ്റെ കാര്യത്തിൽ 18 വയസ്സ് വരെയും ഹൈറ്റ് ഗ്രോ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് വയ്ക്കുന്നത്. 21 വയസ്സാകുമ്പോഴേ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ജിമ്മിൽ പോയാൽ എങ്ങനെ ഹൈറ്റ് നമ്മുടെ ഹൈറ്റ് കുറയും, അതിനുള്ള സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മെയിനായിട്ട് 2 റീസൺസ് ആണുള്ളത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റ്, നമ്മുടെ എപ്പിഫിസിയൽ പ്ലേറ്റിന് ഇഞ്ചുറി പറ്റും, ഇല്ലെങ്കിൽ ഡാമേജ് പറ്റണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. നമ്മുടെ ജിമ്മിൽ പോയ ഒരുപാട് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട്, കാർഡിയോ ചെയ്യാറുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റീസും നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റിനെ ഡാമേജ് ചെയ്യും, ഇല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റിന് ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു സ്റ്റഡീസിലോ ഒരു റിസർച്ചിലോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗ്രോത്ത് പ്ലേറ്റിന് ഇഞ്ചുറി പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹൈറ്റ് സ്റ്റോപ്പ് ചെയ്യില്ല. 2 എന്ന് പറയുന്നത് നമ്മൾ ഹെവി വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് കംപ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈനൽ കോഡ് കംപ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ജെനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ എത്രത്തോളം ഹൈറ്റ് വെക്കണോ ആ ഒരു ലെവലിൽ റീച്ച് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ജിമ്മിൽ പോയി ഒരുപാട് വർക്കൗട്ട് ചെയ്യാറുണ്ടല്ലേ, നമ്മൾ ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്യാറുണ്ട്, പക്ഷേ അതെന്താ സ്പൈനൽ കോഡിന് എഫക്റ്റ് ചെയ്യില്ല. ട്രൈസെപ്സ് വർക്കൗട്ട്, എന്താ ചെസ്റ്റ് പ്രസ്, ലെഗ് എക്സ്റ്റെൻഷൻ, അതുപോലെ തന്നെ ഫ്രണ്ട് റേസ്, ലാറ്ററൽ റേസ്, അങ്ങനെയുള്ള ഒരുപാട് വർക്കൗട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് എക്സസൈസ് നമുക്ക് ചെയ്യാനുണ്ടല്ലേ. ഈ എക്സസൈസ് ഒന്നും നമ്മുടെ സ്പൈനൽ കോഡിനെ എഫക്റ്റ് ചെയ്യില്ല. ഈ ഒരു എക്സസൈസൊക്കെ നമുക്ക് എത്ര വേണേലും എത്ര വെയിറ്റ് ഇട്ട് വേണേലും ചെയ്യാം, പക്ഷേ 1-2 എക്സസൈസ് മാത്രമാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ സ്പൈനൽ കോഡിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സസൈസിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു എക്സസൈസാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിലിറ്ററി പ്രസ് ഇല്ലെങ്കിൽ ഓവർ ഹെഡ് പ്രസ്. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ, അതും ഞാൻ പറഞ്ഞു വളരെ ഹെവി ആയിട്ടുള്ള, വളരെ ഹെവി ട്രെയിനിങ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സ്പൈൻ അത്രയും കംപ്രസ് ചെയ്യുള്ളൂ. അല്ലാതെ നോർമലായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നോർമൽ പൊസിഷനിലേക്ക് വരും. അത്രയും ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്പൈൻ അത്രയ്ക്ക് കംപ്രസ് ആവുകയും
നമ്മളുടെ ഹൈറ്റ് നമ്മുടെ ജെനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ എത്രത്തോളം ഹൈറ്റ് വെക്കണമെന്ന് ഡിസൈഡ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് റീച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജിം സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് 15-20 വയസ്സിനിടയിലാണ് നമ്മൾ ജിം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 15-20 വയസ്സിന് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ബിഗിനർ ലെവലിലായിരിക്കും. ഇപ്പോൾ എല്ലാ ജിമ്മിലും സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബിഗിനർ ലെവലിലുള്ള വർക്കൗട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും സ്ക്വാട്ട് ഇല്ലെങ്കിൽ മിലിറ്ററി പ്രസ് അത്രയും ഹെവി വെയിറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അത്രയും ഹെവി വെയിറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സസൈസ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറയുമോ എന്ന് പേടിയുള്ളവർക്ക് ഈ ഒരു എക്സസൈസ് അവോയ്ഡ് ചെയ്യാം. കുറയുമോ എന്ന് പേടിയുള്ളവർക്ക് മാത്രമല്ല, നമ്മളെന്താ നമ്മുടെ ബാക്ക് ബോൺ, നമ്മുടെ സ്പൈനൽ കോഡ് നമ്മൾ സ്ട്രെങ്ത് ആക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾക്കൊരു ഹെവി സ്ക്വാട്ട് ഇല്ലെങ്കിൽ ഒരു മിലിറ്ററി പ്രസ് ഇല്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് അതൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതുകൊണ്ട് ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാൾക്കും ഒരു സർട്ടിഫൈഡ് ട്രെയിനേഴ്സും ഇതുപോലെയുള്ള സ്ക്വാട്ട്, ഹെവി സ്ക്വാട്ട് ഇല്ലെങ്കിൽ മിലിറ്ററി പ്രസ് ഇല്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് എന്താ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പോസിബിലിറ്റിയും വളരെ റെയറാണ്. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് കംപ്രസ് ചെയ്താൽ ഹൈറ്റ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വെച്ച് 6 ഫീറ്റ് ഉള്ള ഒരാൾ 5 ഫീറ്റ് ഹൈറ്റ് ആകും, അങ്ങനെയല്ല. ചെറിയൊരു സെൻറ്റിമീറ്റർ ഇല്ലെങ്കിൽ എന്താ ഒരു മില്ലിമീറ്റർ ഡിഫറൻസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഹൈറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. ഫസ്റ്റ് റീസൺ ഞാൻ പറഞ്ഞു, എപ്പിഫിസിയൽ പ്ലേറ്റ് ഇല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റിന് ഇഞ്ചുറി പറ്റണം, ഇല്ലെങ്കിൽ ഡാമേജ് പറ്റണം, ഇല്ലെങ്കിൽ എന്താ നമ്മുടെ സ്പൈൻ കംപ്രസ് ചെയ്ത് അത്രയും ഹെവി വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് നമ്മുടെ സ്പൈൻ കംപ്രസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൈറ്റ് കുറയാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ, ഒരു മൈന്യൂട്ടായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും 20 വയസ്സിനിടയിൽ ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് സംഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ജിമ്മിൽ പോവാം. നിങ്ങൾക്ക് ഏത് വർക്കൗട്ട് വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴെന്താ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള വേയിൽ വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ ഫോം ആൻഡ് ടെക്നിക്ക് നോക്കി വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ട്രെയിനറിനോട് അഡ്വൈസ് ചോദിക്കുക, അല്ലാതെ യൂട്യൂബിലും അതിലും വീഡിയോ കണ്ടിട്ട് ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്നത് പോലെയുള്ള വർക്കൗട്ട് ചെയ്യാതിരിക്കുക. കാരണം അവരെപ്പോഴും പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യുക, നമ്മളെന്താ പ്രോപ്പർ ഫോം ആൻഡ് ടെക്നിക്കിൽ നമ്മുടെ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂടാനുള്ളൊരു പോസിബിലിറ്റിയും കൂടിയുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, നമ്മൾ ജിമ്മിൽ പോകുന്നു, വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നു, നമ്മളെന്താ നല്ല അടിപൊളി ഡയറ്റ് ഫോളോ ചെയ്യുന്നു, നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്താ നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു, GH ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ IGF ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹോർമോണും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണും നമ്മുടെ ഹൈറ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. നോർമലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം വേണ്ടി പറയാം. ആണുങ്ങളുടെ ബോയ്സിൻ്റെ ശരീരത്തിൽ, അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ഹോർമോൺ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്താ ബോയ്സ് എപ്പോഴും പെൺകുട്ടികളുടെക്കാളും ഹൈറ്റ് കൂടുതലായിരിക്കും. കാരണം എന്താ, ബോയ്സിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുതലും ഗേൾസിൽ ഈസ്ട്രോജൻ ഹോർമോണാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ബോയ്സ് ഗേൾസിനേക്കാളും ഹൈറ്റ് ഉണ്ടാകും നോർമലായിട്ടുള്ള കേസിൽ. എക്സെപ്ഷണൽ കേസിൽ ഗേൾസിന് ഹൈറ്റ് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കാണാം നമുക്കെന്താ ബോയ്സിൻ്റെ കേസിൽ ഈസ്ട്രോജൻ കൂടുതലുള്ള ബോയ്സ് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അവരെന്താ ഹൈറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ എന്താ കുറച്ച് തടിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നമ്മൾ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുകയും എന്താ നമ്മൾക്ക് ഹൈറ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. സോ ഇനി ഹൈറ്റ് കുറയുന്ന വെച്ച് ആരും ഇനി ജിമ്മിൽ പോകാതിരിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ജിമ്മിൽ പോകാം, നിങ്ങൾക്ക് ഏത് വർക്കൗട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഹൈറ്റ് ഒരിക്കലും ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ കുറയില്ല. അതേസമയം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്താ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഇനി ജിമ്മിൽ പോകാം. ഹൈറ്റ് കുറയുമെന്നുള്ള പേടി ഇനി ആരുടെ മനസ്സിലും വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.